എല്ലാവർക്കും നമസ്കാരം. ജെൻസി ഫുഡ് ഓൺലൈൻ സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ ലിവറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളൊരു റെസിപ്പിയാണ്. നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് ബാച്ചിലേഴ്സിന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയുമായ ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടുള്ള ബെൽ ബട്ടൺ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പം ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വീട്ടിലോട്ട് ഇടക്കാം. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ രണ്ട് സവാള സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് കുറച്ച് കറിവേപ്പില. അതിനുശേഷം ചിക്കൻ്റെ ലിവർ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെക്കുക. ആ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയോ ഓയിലോ ഏത് വേണമെങ്കിലും ഒഴിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അളവനുസരിച്ച് കുറച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇത്തിരി കൂടുതൽ എടുത്തേക്കാണ്. അപ്പോൾ ആ ടേസ്റ്റ് ഒന്നുകൂടി കൂടും. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് പച്ചമുളകും കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ഇട്ട് കൊടുക്കാം. സവാള സ്ലൈസായിട്ട് വേണം കട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നല്ലതുപോലെ ബ്രൗണായി വരുന്നവരെ സോഫ്റ്റായി, അതായത് സവാള നല്ലതുപോലെ സോഫ്റ്റായി വരുന്നവരെ വഴറ്റിയെടുക്കുക. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇത് വഴറ്റിയെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സവാള കരിഞ്ഞു പോകും, അത് നല്ലതുപോലെ വഴന്ന് കിട്ടുകയുമില്ല. അപ്പോൾ 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സവാള നല്ലതുപോലെ വഴന്ന് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ ആകണം. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അളവിന് ഞാൻ 1.5 ടീസ്പൂൺ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു സ്പൂണോളം മുളക് പൊടി എടുക്കുകയാണ്. അപ്പോൾ നമ്മളിതിലേക്ക് കുരുമുളക് പൊടി ഇടും, അതുകൊണ്ടാണ് ഇത്രയും എടുത്തേക്കുന്നത്. ഇനി ഒരു 1/2 ടീസ്പൂണോളം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു മസാലകളുടെ പച്ചമുളം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ ഗ്യാസ് നല്ല കുറഞ്ഞ രീതിയിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് പച്ചമുളം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളം മാറിന് ശേഷം ഇതിലേക്ക് കച്ചറതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഈ തക്കാളി നമ്മുടെ ഈ മസാലയിൽ നല്ലതുപോലെ വഴറ്റിയെടുക്കുക. തക്കാളി നല്ലതുപോലെ സോഫ്റ്റ് ആകുന്ന വരെ വഴറ്റിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് ഒരു മൂടി കൊണ്ട് അടച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ തക്കാളി നല്ലതുപോലെ സോഫ്റ്റായിട്ടൊക്കെ വരും. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2-3 മിനിറ്റിന് ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു. 2-3 മിനിറ്റിന് ശേഷം നമ്മുടെ തക്കാളി ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ 2-3 മിനിറ്റിന് ശേഷം ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കും. ഇപ്പോൾ കാണുമ്പോൾ അറിയാം സോഫ്റ്റാണ്. അപ്പോൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. അപ്പം നല്ലതുപോലെ സ്മാഷായി വന്നോളും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ലിവർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അത് ആ ഒരു നമ്മുടെ മസാലയിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ 2-3 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ ആ മസാലയും ചിക്കൻ്റെ ലിവറും ഒന്നും കൂടി നല്ലതുപോലെ മിക്സ് ആവുന്നത് വരെ 2-3 മിനിറ്റ് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്യണം. അപ്പം നമ്മളിതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഒരു 1/2 ഗ്ലാസോളം ചൂടുവെള്ളം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 2-3 മിനിറ്റ് ഇപ്പോൾ അതേ വഴറ്റിയായിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ മതി. നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ ആ ഒരു മസാല അതിലേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാവും. ഇനി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. പച്ചവെള്ളം ഒഴിച്ചാൽ ഒരു പച്ച ചുവയായിട്ട് വരും. അതുകൊണ്ടാണ് ചൂടുവെള്ളം ഒഴിക്കാൻ പറയുന്നത്. അപ്പോൾ ഒരു 1/2 ഗ്ലാസോളം നമ്മളുടെ ആ ഒരു ഇതിൻ്റെ വേവ് അനുസരിച്ച് ഒരു 1/2 ഗ്ലാസോളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നമുക്ക് ഒന്നും കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ വേണമെങ്കിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് വെന്തതിന് ശേഷം ഉപ്പ് ഒന്നും കൂടി നോക്കാം. അപ്പം നമുക്കിതൊന്ന് അടച്ച് വെച്ച് മുടി കൊണ്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഒരു 5-10 മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്യണം.
അപ്പോൾ ഒരു 10 മിനിറ്റിന് ഇടയ്ക്ക് ഞാനൊന്ന് ഇടയ്ക്ക് കൊടുത്തിരുന്നു. 10 മിനിറ്റിന് ശേഷം നമുക്കിത് നോക്കാം. ഇപ്പോൾ ദേ നമ്മളുടെ ആ ഒരു വെള്ളമൊക്കെ വറ്റി ഒരുവിധം കുഴി നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, കാരണം നമ്മളിത് പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയാണ്. അപ്പം കുറച്ച് ചെറുതായിട്ടൊരു ഗ്രേവി, ഇനി നിങ്ങൾക്ക് ഗ്രേവി ഒട്ടും വേണ്ട എങ്കിൽ ഒന്നുകൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തിട്ട് ആ ഒരു ഗ്രേവി വറ്റിച്ചെടുക്കാവുന്നതാണ്. അപ്പം നമുക്കിതിലേക്ക് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. അവസാനമാണ് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നത്. ഒരു അര സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആ കുരുമുളക് പൊടി എല്ലായിടത്തും ഒന്ന് മിക്സാവുന്നതുവരെ ഒന്ന് നല്ലതുപോലെ മിക്സാക്കുക. അപ്പം ഗ്രേവി ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കുക. അതുപോലെ കുരുമുളക് പൊടി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പെല്ലാം നോക്കുക മതിയോ എന്ന്. ഇനി കുരുമുളക് ഇട്ടതിന് ശേഷം ഒരു മിനിറ്റോളം കൂടി ഒന്ന് ഞാനൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു നല്ലതുപോലെ ഒന്ന് അബ്സോർബ് ആവാൻ വേണ്ടിയാണ്. ഒരു മിനിറ്റിന് ശേഷം നമുക്കൊന്ന് മൂടി മാറ്റി നോക്കാം. അതിനുശേഷം കാണാൻ നമുക്ക് എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞ് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി അവസാനമായി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്കിതൊന്നും കൂടി ഒന്ന് അടച്ചു വെക്കണം. അപ്പം അതിനുശേഷം നമ്മളെപ്പോഴാണോ സെർവ് ചെയ്യുന്നത് അപ്പം തുറന്നാൽ മതി. അപ്പോൾ ആ കറിവേപ്പിലയുടെ ഒരു പച്ചമണമൊക്കെ നമ്മുടെ ഈ ഒരു കറിയിലോട്ട് ആയി വരും. അപ്പോൾ നമുക്കിത് മൂടി കൊണ്ടൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഗ്രേവി ഞാൻ ഇത്രയുമാണ്, ഇത് നമ്മളെടുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകെ വരും. അപ്പോൾ ഇനി കുറച്ച് അതിന് ശേഷം നമുക്ക് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ലിവർ റോസ്റ്റ് നമ്മൾ ഒരു പ്ലേറ്റിലോട്ട് എടുത്തിട്ടുണ്ട്. ഈസി, വളരെ ഈസിയും ടേസ്റ്റിയുമായ ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളുടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ചപ്പാത്തി, ഞങ്ങളിവിടെ പൊറോട്ടയുടെ കൂടെയാണ് കഴിക്കുന്നത്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും നമ്മുടെ റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സൈഡ് ഡിഷാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പം ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ അതിനുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ പ്രത്യേകിച്ച് മറക്കരുത്. നിങ്ങളുടെ കമൻസ് നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെ കമൻസായി എന്നെ അറിയിക്കുക. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.